എവരി വൺ, വെൽക്കം ബാക്ക് ടു സക്സസ് അക്കാഡമിസ് യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഫേസ് ലെവനിൽ മെട്രിക്കുലേഷൻ ലെവൽ എക്സാമിൻ്റെ 2023 June 28 നടന്ന ഷിഫ്റ്റ് 1 എക്സാമിലെ മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ സോളിഡ് സ്ഫിയർ ഹാസ് എ സർഫസ് ഏരിയ ഓഫ് 616 cm². ദിസ് സ്ഫിയർ ഈസ് നൗ കട്ട് ഇൻ ടു 2 hemispheres. വാട്ട് ഈസ് ദ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് 1 of the hemisphere? ഒരു ഫുൾ ഹെമിസ്ഫിയർ രണ്ടായിട്ട്, അതിൻ്റെ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 616 cm² ആണ്. അതിനെ രണ്ടായിട്ട് കട്ട് ചെയ്ത് 2 hemisphere ആക്കിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഓരോ ഹെമിസ്ഫിയറിൻ്റെയും ടോട്ടൽ സർഫസ് ഏരിയയാണ് കണ്ടത്. അപ്പോൾ ഒരു ഫുൾ സ്ഫിയറിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയയുടെ ഇക്വേഷൻ എന്താണ്? 4πr² ആണ്. അതാണ് 616 cm². ഇനി ഹെമിസ്ഫിയറിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ എത്രയും? ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ അത് 3πr² ആണ്. കേർഡ് സർഫസ് ഏരിയ ആയിട്ടുള്ള 2πr² പിന്നെ താഴെ വരുന്ന സർക്കിളും കൂടി കൂട്ടിയിട്ട് 3πr² ആണ് ഹെമിസ്ഫിയറിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് ഒന്നുകിൽ ഇത് റേഡിയസ് കണ്ടിട്ട് ചെയ്യാം, അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. പകരം എന്ത് ചെയ്താൽ മതി? 4πr² 616 ആണെങ്കിൽ πr² എത്ര വരും? 616/4, അത് എത്രയാണ്? 154 അല്ലേ. അപ്പോൾ 1πr² കിട്ടി. നമുക്ക് എത്ര കാണേണ്ടത്? 3πr². അപ്പോൾ 3πr² എന്ന് പറയുമ്പോൾ ഇതേ ഇൻറ്റു 3 462 cm². ഓപ്ഷൻ നമ്പർ 3. ഇങ്ങനെ നമുക്കിത് എളുപ്പത്തിൽ ചെയ്യാം. അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു? ഇതിൽ നിന്ന് റേഡിയസ് കണ്ടിട്ട് അത് പിന്നെ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല, നേരെ ഇതേപോലെ ചെയ്താൽ മതി. അടുത്തത്, ഇൻ എ സ്ട്രീറ്റ് ദർ ആർ 20 dogs and cats. ഇഫ് ദ റേഷ്യോ ബിറ്റ്വീൻ ഡോഗ്സ് ആൻഡ് കാറ്റ് ഈസ് 3:2, ദെൻ ദ നമ്പർ ഓഫ് കാറ്റ് ഈസ്. ഒരു സ്ട്രീറ്റിൽ ടോട്ടൽ 20 ഡോഗും കാറ്റും കൂടി കൂട്ടിയിട്ട് രണ്ട് പേരും കൂടി കൂട്ടിയിട്ടാണ് 20. അപ്പോൾ ഇവരുടെ റേഷ്യോ തന്നിട്ടുണ്ട് എത്രയൊക്കെ വീതമാണ്? 3:2 ആണ്. അങ്ങനെയാണെങ്കിൽ പൂച്ചകൾ എത്ര ഉണ്ടെന്ന് അറിയേണ്ടത്. അപ്പോൾ 3:2 എന്ന് പറയുമ്പോൾ ടോട്ടൽ എത്രയായി? 5 യൂണിറ്റായി. അല്ലെങ്കിൽ നമ്മൾ എക്സ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ 5xi. ശരിക്കും ഒരു എത്രയുണ്ട്? 20 ഉണ്ട്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 20 ആണെന്ന്. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയ ടോട്ടൽ 5 ശരിക്കും വാല്യൂ 20 ആണ്. അങ്ങനെയാണെങ്കിൽ 1 യൂണിറ്റ് 4 ആയി. കാറ്റ് എന്ന് പറയുമ്പോൾ ഡോഗ് ഈസ് ടു കാറ്റ്, കാറ്റ് 2 ആണ്. അങ്ങനെയാണെങ്കിൽ 2 യൂണിറ്റ് എത്രയാണ്? 4 × 2 = 8. ഓപ്ഷൻ നമ്പർ 3. ഓക്കെ ആണല്ലോ, ചെറിയ ക്വസ്റ്റ്യൻ ആയിരുന്നു. ദ ആനുവൽ ഇൻകംസ് ഓഫ് ആനന്ദ് ആൻഡ് ഭാരത് ആർ ഇൻ ദ റേഷ്യോ 3:5 ആൻഡ് ദർ ആനുവൽ എക്സ്പെൻസസ് ആർ ഇൻ ദ റേഷ്യോ 1:3. ഇഫ് ഈച്ച് ഓഫ് ദം സേവ്സ് 10,000 rupees അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ, ദെൻ ദ ആനുവൽ ഇൻകം ഓഫ് ഭരത് ഈസ്. ആനന്ദിൻ്റെയും ഭരത്തിൻ്റെയും ഇൻകത്തിൻ്റെ റേഷ്യോ 3:5 ആണ്. അതേപോലെ എക്സ്പെൻസിൻ്റെ റേഷ്യോ 1:3 ആണ്. ഇവർ ഒരു സേവ് ചെയ്യുന്ന ഒരു വർഷത്തിൽ സേവ് ചെയ്യുന്നത് മൊത്തം 10,000 രൂപയാണ്. രണ്ടുപേരും 10,000 വെച്ചിട്ടാണ് സേവ് ചെയ്യുന്നത്. ചോദിച്ചേക്കുന്നത് ഭരത്തിൻ്റെ ഇൻകമാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം? രണ്ടുപേരുടെയും ഇൻകത്തിൻ്റെ റേഷ്യോ 3:5 ആണ്. എക്സ്പെൻസസ് എത്രയാ? 1:3 ആണ്. അപ്പോൾ ഈ എക്സ്പെൻസ്, അത് കഴിഞ്ഞിട്ട് സേവിങ്സ് എന്ന് പറയുന്നത് എന്താണ്? ഇൻകത്തിൽ നിന്ന് എക്സ്പെൻസസ് കഴിഞ്ഞിട്ടുള്ള ബാക്കി വരുന്ന വാല്യൂ. ഇവിടെ എത്രയാണ്? ഇവിടെ അത് 2 യൂണിറ്റാണ്, ഇവിടെയും 2 യൂണിറ്റാണ്. രണ്ട് സൈഡിലും കറക്റ്റ് സെയിം വാല്യൂ ആണ്. ക്വസ്റ്റ്യനിൽ എന്ത് തന്നെ വന്നേക്കുന്നത്? രണ്ടുപേരും 10,000 രൂപ തന്നെയാണ് സേവ് ചെയ്യുന്നത്. പിന്നെ ഒന്നും കൂടുതൽ ചെയ്യാനില്ല. ഇപ്പോൾ 2 യൂണിറ്റാണ് ഇവരുടെ സേവിങ്സ്, അതിൻ്റെ ശരിക്കും വാല്യൂ 10,000 രൂപ. അപ്പോൾ 1 യൂണിറ്റ് എന്ന് പറയുന്നത് 5,000 രൂപ. ഭരത്തിൻ്റെ എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ടാമത് എഴുതുകയാണ് ഭരത്തിൻ്റെ റേഷ്യോ. ഭരത്തിൻ്റെ ഇൻകം എത്ര വരും? 5 യൂണിറ്റ്. 5 യൂണിറ്റ് എന്ന് പറയുമ്പോൾ 5 × 5,000, അതായത് 25,000 രൂപയാണ് ഭരത്തിൻ്റെ സാലറി. ഓപ്ഷൻ നമ്പർ 1. ക്ലിയർ അല്ലേ? അടുത്തത്, എ ക്യാൻ കംപ്ലീറ്റ് എ പീസ് ഓഫ് വർക്കിംഗ് 12 days വൈൽ ബി ക്യാൻ ഡു ദ സെയിം വർക്ക് ഇൻ 18 days. ഇഫ് ദേ ബോത്ത് വർക്ക് ടുഗെദർ, ദെൻ ഹൗ മെനി ഡേയ്സ് വിൽ ബി റിക്വയർഡ് ടു ഫിനിഷ് ദ വർക്ക്? എക്ക് 12 ദിവസം വേണം, ബിക്ക് 18 ദിവസം വേണം. രണ്ടുപേരും കൂടി ഒന്നിച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം വേണം? ഈസി ക്വസ്റ്റ്യൻ ആണ്. എയും ബിയും 12, 18, ഇത് നമ്പർ ഓഫ് ഡേയ്സ് ആണ്. ഇനി എന്ത് ചെയ്യുക? 12-ൻ്റെയും 18-ൻ്റെയും LCM ആയിട്ടുള്ള വാല്യൂവിന് ടോട്ടൽ വർക്കായിട്ട് കൺസിഡർ ചെയ്യാം. 12-ൻ്റെയും 18-ൻ്റെയും LCM എത്രയാണ്? 36 ആണ്. അപ്പോൾ ടോട്ടൽ വർക്ക് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡേയ്സ് അല്ലെങ്കിൽ ടൈം എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എഫിഷ്യൻസി കിട്ടും. അപ്പോൾ ഇവിടെ 3 വരും, അതായത് 36/12 3 ഉം 36/18 2 ആണ്. അപ്പോൾ രണ്ടുപേരുടെയും എഫിഷ്യൻസി കിട്ടി 3 ഉം 2 ഉം. ഈ രണ്ടുപേരും ഒന്നിച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ എത്ര എഫിഷ്യൻസി വരിക? 3+2 5 ആണ് അവരുടെ എഫിഷ്യൻസി വരിക. ടോട്ടൽ വർക്ക് നമ്മൾ എടുത്തേക്കുന്നത്
36 ആണ്. അപ്പോൾ നമ്പർ ഓഫ് ഡേയ്സ് എത്ര വരും? ടോട്ടൽ വർക്ക് ഡിവൈഡ് ബൈ എഫിഷ്യൻസി. 36/5 എന്ന് പറയുന്നത് 7.2 days. ഓപ്ഷൻ നമ്പർ 1. ഓക്കെ ആണല്ലോ. അടുത്തത്, എ ഡിസ്ഹോണസ്റ്റ് ഷോപ്പ് കീപ്പർ പ്രൊഫസസ് ടു സെൽ ഗ്രെയിൻസ് അറ്റ് കോസ്റ്റ് പ്രൈസ് ബട്ട് ഹി യൂസസ് എ വെയ്റ്റ് ഓഫ് 935 gram ഫോർ 1 kg വെയ്റ്റ്. ഫൈൻഡ് ഹിസ് ഗെയിൻ പെർസെൻറ്റേജ്. ഒരു ഡിസ്ഹോണസ്റ്റ് ഷോപ്പ് കീപ്പർ പറയുന്നത് കോസ്റ്റ് പ്രൈസിലാണ് വിൽക്കുന്നത്, പക്ഷേ എന്ത് ചെയ്യുന്നുള്ളൂ, 1 kg പകരം 935 gram ആണ് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അത്രയും കുറച്ചിട്ടാണ് കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഗെയിൻ പെർസെൻറ്റേജ് എത്രയെന്ന് വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ 1 gram ഒരു രൂപ എന്ന് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 1000 gram എത്ര രൂപയാകും? 1000 രൂപയാകും അല്ലേ. 1 gram 1 രൂപയാണെങ്കിൽ 1000 gram 1000 രൂപയാകും. ഇതാണ് എന്ത്? കോസ്റ്റ് പ്രൈസ്. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് കോസ്റ്റ് പ്രൈസിലാണ് വിൽക്കുന്നതെന്നാണ്. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് എത്രയാ? 1000 രൂപയ്ക്ക് മേടിച്ച സാധനം 1000 രൂപയ്ക്ക് കൊടുക്കുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ എന്ത് ചെയ്യുന്നുള്ളൂ, 935 വെയിറ്റാണ് യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിലെത്ര തൂക്കി കൊടുക്കുന്നുള്ളൂ? 935 തൂക്കി കൊടുക്കുന്നുള്ളൂ. അപ്പോൾ കോസ്റ്റ് പ്രൈസ് എത്രയായി? 1 gram 1 രൂപ. അപ്പോൾ 935 gram 935 രൂപ. അപ്പോൾ ലാഭമല്ലേ സംഭവിച്ചത്? 935 രൂപയുടെ സാധനം 1000 രൂപയ്ക്കാണ് വിൽക്കുന്നത്. അപ്പോൾ ലാഭമാണ് എത്ര രൂപ ലാഭം? 65 rupees ലാഭം. അപ്പോൾ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഇസ് ഈക്വൽ ടു എത്രയാണോ പ്രോഫിറ്റ് ഡിവൈഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. അതേ നമുക്ക് എത്ര ആൻസർ കിട്ടും? 6.95% എന്നാണ് ആൻസർ കിട്ടുക. അടുത്തത്, വാട്ട് ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റ് വിൽ ഡിസ്ചാർജ് എ ഡെപ്റ്റ് ഓഫ് ₹35,455 ഡ്യൂ ഇൻ 3 years അറ്റ് 12% സിമ്പിൾ ഇൻട്രസ്റ്റ് പെർ ആനം. ഇൻസ്റ്റാൾമെൻറ്റ് വിൽ ബി പെയ്ഡ് അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയേഴ്സ് റൗണ്ട് ഓഫ് ടു നിയറസ്റ്റ് റുപ്പി. അതായത് നമ്മൾ 12% പലിശയിൽ സിമ്പിൾ ഇൻട്രസ്റ്റിൽ 3 വർഷം ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് അടയ്ക്കുകയാണെങ്കിൽ എത്ര രൂപ വെച്ച് ഇങ്ങനെ അടച്ചാലാണ് 35,455 രൂപ ഡെറ്റായിട്ട് വരിക, കടമായിട്ട് വരിക? ഇതാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റിൽ ഇൻസ്റ്റാൾമെൻറ്റ് കാണാനായിട്ട് ഒരു വലിയ ഇക്വേഷനൊക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് അങ്ങനെ ചെയ്യണ്ട, ഒരു എളുപ്പമുണ്ട്. എന്ത് ചെയ്യാം? 100 എന്ന് സ്റ്റാർട്ട് ചെയ്യാം, എപ്പോഴും 100 എന്ന് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് എത്രയാണ് റേറ്റ് പെർസെൻറ്റേജ് നോക്കുക. 12 12 ആഡ് ചെയ്ത് പോവാം. അപ്പോൾ 100 ആദ്യം 12 കൂട്ടി 112 എഗെയിൻ 12 കൂട്ടി 124. ഇങ്ങനെ എത്ര തവണ കൂട്ടണം? നമ്മളിത് എഴുതുമ്പോൾ നമ്പർ ഓഫ് ഇയേഴ്സ് എത്രയാണോ അത്രയും തവണ. ഇവിടെ 3 years എന്നല്ലേ പറഞ്ഞേക്കുന്നത്, ഇവിടെ 3 years എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ 1, 2, 3 മൂന്ന് തവണ നമ്മൾ എഴുതി. ഇനി ഇത് ആഡ് ചെയ്യാം. അപ്പോൾ എത്ര വരും? 336 എന്ന് വരും. ഓക്കെ അല്ലേ. ഈ കിട്ടിയ വാല്യൂവിനെ നമുക്ക് ചോദിച്ചേക്കുന്ന ഡെപ്റ്റ് ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ 336 units ആണ് 35,455 രൂപ. അങ്ങനെയാണെങ്കിൽ 1 unit എത്ര വരും? 35,455/336. ഇതിൻ്റെ 100 units, അതായത് ഇതേ ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതായിരിക്കും എന്ത്? ഓരോ ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റും. അപ്പോൾ ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റ് ഇസ് ഈക്വൽ ടു ₹35,455/336 x 100. അപ്പോൾ എത്രയായിരിക്കും ആൻസർ കിട്ടുന്നത്? നമ്മളിത് ചെയ്ത് റൗണ്ട് ചെയ്ത് വരുമ്പോൾ 10,552 രൂപ എന്നായിരിക്കും വരിക. അപ്പോൾ ഇതാണ് ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റ്. ഇത്രയും രൂപയാണ് ഇദ്ദേഹം 3 വർഷത്തേക്ക് അടയ്ക്കേണ്ടത്. 3 വർഷത്തേക്കല്ല, ഓരോ വർഷം അടയ്ക്കേണ്ടത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. മുകേഷ് സെൽസ് ആൽമണ്ട് അറ്റ് ദ കോസ്റ്റ് പ്രൈസ് ബട്ട് യൂസസ് എ ഫോൾസ് വെയ്റ്റ് ആൻഡ് ദസ് ഗെയിൻസ് എ 23% പ്രോഫിറ്റ്. ഹൗ മെനി ഗ്രാംസ് ഓഫ് ആൽമണ്ട് ഈസ് ഹി ഗിവിങ് ഫോർ 3.075 kg? മുകേഷ് നേരത്തെ ഒരു കേസിലെ പോലെ തന്നെ കോസ്റ്റ് പ്രൈസിലാണ് വിൽക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഫോൾസ് വെയ്റ്റ് മെഷീനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 23% ലാഭം കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 3.075 kg പകരം എത്ര kg ആക്ച്വലി കൊടുക്കുന്നത്? ഇതാണ് കാണേണ്ടത്. അപ്പോൾ 23% പ്രോഫിറ്റ് എങ്കിൽ കോസ്റ്റ് പ്രൈസും മാർക്ക് പ്രൈസും എങ്ങനെ വരും? കോസ്റ്റ് പ്രൈസ് മാർക്ക് പ്രൈസ് അല്ല, സെല്ലിംഗ് പ്രൈസ്. കോസ്റ്റ് പ്രൈസ് 100 സെല്ലിംഗ് പ്രൈസ് 100 + 23 = 123 ആയിരിക്കും സെല്ലിംഗ് പ്രൈസ്. ഇയാൾ കോസ്റ്റ് പ്രൈസിലാണ് വിൽക്കുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ 1 gram നേരത്തെ പോലെ 1 രൂപ എന്ന് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ കോസ്റ്റ് പ്രൈസ് എത്രയാ? ഇത്രയെന്ന് പറഞ്ഞിട്ടല്ലേ വിൽക്കുന്നത്. അപ്പോൾ അത്രയ്ക്ക് കറസ്പോണ്ടിംഗ് ആയിട്ടുള്ള കോസ്റ്റ് പ്രൈസിലാണ് വിൽക്കുന്നത്. അപ്പോൾ അത് എത്ര വരും?
മൂന്നേ പോയിന്റ് 0.075 kg എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3075 gram ആണ്. അപ്പോൾ 1 gram ഒരു രൂപയാണെങ്കിൽ 3075 gram 3075 രൂപയാണ് സെല്ലിംഗ് പ്രൈസിന് വരിക. അപ്പോൾ നമുക്ക് കോസ്റ്റ് പ്രൈസ്, അതായത് എത്ര ഗ്രാം കൊടുക്കുന്നുണ്ടെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് 123 കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആണ് 3075. 123 കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആണ് 3075. നമുക്ക് എത്രേൻ്റെ കാണേണ്ടത്? കോസ്റ്റ് പ്രൈസിൻ്റെയാണ് കാണേണ്ടത്. കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ്? 100 ആണ്. 100 യൂണിറ്റ് ഇസ് ഈക്വൽ ടു 3075 ഡിവൈഡ് ബൈ 123 × 100. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുക? 3075 / 123 രണ്ട് തവണ വരും 25. 25-ന്റെ ഇവിടെ എന്തും കൂടി ഉണ്ട്? 100 ഉണ്ട്. അപ്പോൾ കോസ്റ്റ് പ്രൈസ് എത്രയായി? 2500 രൂപ. അപ്പോൾ 1 ഗ്രാമിന് 1 രൂപയാണെങ്കിൽ 2500 രൂപ എന്ന് പറയുമ്പോൾ എത്ര ഗ്രാമാണ്? 2500 ഗ്രാമാണ്. അപ്പോൾ ഇദ്ദേഹം ഈ 3075 ഗ്രാം എന്ന് പറഞ്ഞിട്ട് എത്ര കൊടുക്കുന്നുള്ളൂ? 2500 ഗ്രാം മാത്രമാണ് കൊടുക്കുന്നുള്ളൂ. അടുത്തത്, ഇൻ ആൻ എക്സാമിനേഷൻ ദ റേഷ്യോ ഓഫ് പ്രാക്ടിക്കൽ ടു തിയറി മാർക്ക് ഇസ് 3:7. ഇഫ് 80% ഓഫ് ദ മാർക്സ് ആർ സ്കോർഡ് ഇൻ ദ പ്രാക്ടിക്കൽ ആൻഡ് 60% ഓഫ് മാർക്സ് ആർ സ്കോർഡ് ഇൻ ദ തിയറി, വാട്ട് ഇസ് ദ റേഷ്യോ ഓഫ് മാർക്സ് സ്കോർഡ് ഇൻ ദ തിയറി ആൻഡ് ദ പ്രാക്ടിക്കൽ? ഒരു എക്സാമിൽ പ്രാക്ടിക്കൽ തിയറി എക്സാമിൻ്റെയും ഓക്കെ പ്രാക്ടിക്കൽ എക്സാമിൻ്റെയും തിയറി എക്സാമിൻ്റെയും മാർക്കിൻ്റെ റേഷ്യോ എത്രയാണ്? 3:7 ആണ്. പ്രാക്ടിക്കലിൽ 80% തിയറിയിൽ 60% സ്കോർ ചെയ്തു. അങ്ങനെയാണെങ്കിൽ അവർക്ക് കിട്ടിയ മാർക്കിൻ്റെ റേഷ്യോ ആണ് ചോദിച്ചേക്കുന്നത്. ചോദിച്ചേക്കുന്നത് എങ്ങനെ? തിയറി ടു പ്രാക്ടിക്കൽ. നമുക്ക് ആദ്യം തന്നേക്കുന്ന റേഷ്യോ എല്ലാം പറഞ്ഞത് അല്ലെങ്കിൽ ഓർഡർ എങ്ങനെയായിരുന്നു? പ്രാക്ടിക്കൽ ടു തിയറി എന്നാണ് നമുക്ക് കാണേണ്ടത്. തിയറി ടു പ്രാക്ടിക്കലാണ്. അപ്പോൾ ശ്രദ്ധിക്കണം, തിരിഞ്ഞു പോകരുത് ആൻസർ എഴുതുമ്പോൾ. ഓക്കെ, അപ്പോൾ പ്രാക്ടിക്കലിനും തിയറിക്കും എത്ര മാർക്ക്? 3x 7x. നമുക്ക് ഫൈനൽ ആൻസറും റേഷ്യോയിൽ തന്നെ ആയതുകൊണ്ട് ഇതിൻ്റെ ആക്ച്വൽ വാല്യൂ വേണമെന്നില്ല, 3:7 തന്നെ ഇട്ടാൽ മതി. ഇനി 80% പ്രാക്ടിക്കലിൽ സ്കോർ ചെയ്തു. അപ്പോൾ എത്രയോ മാർക്കുണ്ട്. അപ്പോൾ എക്സ് ആണെങ്കിൽ 3x മാർക്കുണ്ട്, അതിൻ്റെ 80% പ്രാക്ടിക്കലിൽ സ്കോർ ചെയ്തു. അതേപോലെ തിയറിയിൽ എത്ര സ്കോർ ചെയ്തു? 7 × സംതിങ് ഇപ്പോൾ എക്സ് എടുക്കുകയാണെങ്കിൽ 7x മാർക്കുണ്ട്, അതിൻ്റെ 60% ആണ് തിയറിയിൽ സ്കോർ ചെയ്യുന്നത്. അപ്പോൾ റേഷ്യോ എടുക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഇതിങ്ങനെ എഴുതാം, എന്നിട്ട് നമുക്ക് കട്ട് ചെയ്ത് കളയാൻ പറ്റുന്ന നമ്പേഴ്സ് എല്ലാം കട്ട് ചെയ്യുക. അപ്പോൾ 0 × 0 പോയി, 3 + കട്ട് ചെയ്യുമ്പോൾ 2, 4. അപ്പോൾ 4:7 ആണ് പ്രാക്ടിക്കൽ ടു തിയറി റേഷ്യോ കിട്ടുക. നമുക്ക് ചോദിച്ചേക്കുന്നത് തിയറി ടു പ്രാക്ടിക്കൽ. അപ്പോൾ ആൻസർ ചെയ്ത് വരും 7:4. മനസ്സിലായോ? ഇനി ഇപ്പോൾ ഇതിൽ 4:7 എന്നും കൂടി ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്ത് പറ്റും? ആൻസർ തെറ്റിപ്പോവും. അടുത്തത്, ഇൻ ആൻ എലക്ഷൻ ബിറ്റ്വീൻ 2 candidates 84 votes വെർ ഡിക്ലെയർഡ് ഇൻവാലിഡ് ആസ് ഇൻവാലിഡ്. ദ വിന്നിങ് കാൻഡിഡേറ്റ് സെക്യൂർസ് 62% ഓഫ് ദ വാലിഡ് വോട്ട്സ് ആൻഡ് വിൻസ് ബൈ 96 votes. ദ നമ്പർ ഓഫ് വോട്ട്സ് പോൾഡ് ഈസ്. ഒരു ഇലക്ഷനിൽ 2 candidates ആണ് ഉള്ളത്. ആ കൂട്ടത്തിൽ 84 votes ഇൻവാലിഡായി പോയി. പക്ഷേ നമുക്ക് തന്നേക്കുന്ന ഈ പെർസെൻറ്റേജ്, അതായത് 62% എന്ന് പറയുന്നത് ഈ 84 മാറ്റി നിർത്തിയിട്ടുള്ള വാലിഡ് വോട്ടിൻ്റെ 62% ആണ് ആദ്യത്തെ കാൻഡിഡേറ്റ് കിട്ടിയേക്കുന്നത്. അപ്പം എ എന്ന് എടുക്കുകയാണെങ്കിൽ എ എന്ന് പറയുന്ന കാൻഡിഡേറ്റിന് 100% ആണ് വാലിഡ് വോട്ടെങ്കിൽ അതിൻ്റെ 62 ആണ് ഇദ്ദേഹത്തിന് കിട്ടിയത്. എന്നിട്ട് 96 votes ജയിക്കുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ ചോദിച്ചേക്കുന്നത് വോട്ട് ടോട്ടൽ പോൾ ചെയ്ത വോട്ടാണ്. അപ്പോൾ അതിലെന്ത് വരും? വാലിഡും വരും, ഇൻവാലിഡും വരും. അപ്പോൾ ടോട്ടൽ വാലിഡ് വോട്ട് 100% ആണെന്ന് വിചാരിക്കുക. അതിൻ്റെ 62% ആണ് ആദ്യത്തെ ആൾക്ക് ഇപ്പോൾ എ ആണെങ്കിൽ എ കിട്ടിയത്. അപ്പോൾ ബാക്കി എത്രയുണ്ട്? 100 - 62 എന്ന് പറയുന്നത് 38% ആണ് രണ്ടാമത്തെ ആൾക്ക് കിട്ടിയത്. അപ്പോൾ ആർക്കാണ് കൂടുതൽ ഇട്ടേക്കുന്നത്? എക്കാണ് ഇട്ടേക്കുന്നത്. എ ആണ് ജയിച്ചേക്കുന്നത് എത്ര വോട്ടിന്? 96 votes. അപ്പോൾ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 62 - 38 = 24% ആണ് ഇവർ തമ്മിലുള്ള ഡിഫറൻസ്. 24%ൻ്റെ ശരിക്കും വാല്യൂ എത്രയാണ്? അതായത് എത്ര മെജോറിറ്റിയിലാണ് ജയിച്ചേക്കുന്നത്? 96 votes ഭൂരിപക്ഷത്തിലാണ് ജയിച്ചേക്കുന്നത്. അതായത് 24% എന്ന് പറയുന്നത് എത്രയാണ്? 96 ആണ്. അപ്പോൾ 1% എത്രയാവും? 96 / 24, അതായത് 4. 100% എന്ന് പറയുമ്പോൾ 400 votes ടോട്ടൽ. എന്ത് വോട്ട്? വാലിഡ് വോട്ട്. നമ്മളോട് ചോദിച്ചേക്കുന്നത് പോള് ചെയ്ത വോട്ടിൻ്റെ എണ്ണമാണ്.
ഫോൾ ചെയ്തതിൽ ഈ ഇൻവാലിഡ് ആയിപ്പോയി 84 കൂടി കൂട്ടണ്ടേ, അപ്പോൾ ടോട്ടൽ എത്ര വന്നു? 484. ഓപ്ഷൻ നമ്പർ 2 ക്ലിയർ ആയല്ലോ. അടുത്തത്, ദ പെരിമീറ്റർ ഓഫ് ആൻ ഐസോസിലസ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഹാവിങ് ആൻ ഏരിയ ഓഫ് 200 cm² ഈസ്. ഒരു ഐസോസിലസ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഏരിയ 200 cm² ആണെങ്കിൽ അതിൻ്റെ പെരിമീറ്റർ കാണണം. ഐസോസിലസ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ ഐസോസിലസ് മീൻസ് എന്താ? രണ്ട് സൈഡ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ റൈറ്റ് ആംഗിൾഡ് ആണെങ്കിൽ അതിൻ്റെ ഈ രണ്ട് സൈഡ്, അതായത് ഹൈപ്പോട്ടന്യൂസ് അല്ലാത്ത മറ്റേ രണ്ട് സൈഡായിരിക്കും ഈക്വൽ. ഇതിപ്പോൾ ബി എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഏരിയ നമ്മൾ എങ്ങനെയാണ് കാണുക? ഏരിയ ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബി എച്ച് ആണ്. അപ്പോൾ ബിയും എച്ച് ഇവിടെ ആര് തന്നെയാണ്? എ തന്നെയാണ്. അപ്പോൾ എ ഇൻറ്റു എ, ഹാഫ് എ സ്ക്വയർ ആണ് എത്ര? 200. അപ്പോൾ എ സ്ക്വയർ എത്ര വന്നു? 400 വന്നു. എ അപ്പം എത്രയായി? എ 20 ആയി. ഒക്കെയാണല്ലോ. എ 20 വന്നു കഴിഞ്ഞാൽ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ സൈഡ്സിൻ്റെ റേഷ്യോ എങ്ങനെ വരിക? 1:1:√2 അല്ലേ? 1:1:√2. അപ്പോൾ 1 കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണ് നമുക്ക് 20 എന്ന് കിട്ടിയത്. 120 ആണെങ്കിൽ √2 എന്ന് പറയുന്നത് എത്ര വരും? 20√2. ഇനി ഇങ്ങനെ ഇങ്ങനെ നമുക്ക് ചെയ്യാൻ ക്ലിക്ക് ആയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? സാധാരണ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ബി സ്ക്വയറിൻ്റെ വാല്യൂ എത്ര വരും? ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. അപ്പോൾ നമുക്ക് എത്ര തന്നെ കിട്ടും? 20√2 എന്ന് കിട്ടും. പിന്നെ പെരിമീറ്റർ എന്ന് പറയുമ്പോൾ ചുറ്റളവ്, അതായത് മൂന്ന് സൈഡിൻ്റെയും സമ്, 20 + 20 + 20√2. അപ്പോൾ എല്ലായിടത്തും 20 ഉണ്ട്. 20 പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ 1 + 1 + √2. അപ്പോൾ 2 + √2. 2 + √2 എന്ന് പറയുമ്പോൾ റൂട്ടിൻ്റെ വാല്യൂ എത്രയാണ്? 1.414 ആണ്. അതിനൊരു 2 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 20 × 3.414. ആൻസർ എത്ര വന്നു? 68.328 ആണ്. അപ്പോൾ നമ്മൾ റൗണ്ട് ചെയ്ത് കഴിയുമ്പോൾ 68.3 എന്ന ആൻസർ വരും. ക്ലിയർ ആയല്ലോ. ഹാഫ് എ സ്ക്വയർ എടുത്തു, അപ്പോൾ അതാണ് ഏരിയ. അതിൽ നിന്ന് നമ്മൾ എൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു. എൻ്റെ വാല്യൂ ഇത് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആയതുകൊണ്ട് നമുക്ക് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. അപ്പോൾ 20² + 20² = ഈ സൈഡിൻ്റെ സ്ക്വയർ. അപ്പോൾ അത് 20√2 എന്ന് കിട്ടും. പിന്നെ മൂന്ന് സൈഡും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി? പെരിമീറ്ററായി. അടുത്തത്, ഫൈൻഡ് ദ ടൈം ടേക്കൺ ബൈ എ 150 m ലോങ് ട്രെയിൻ റണ്ണിംഗ് അറ്റ് എ സ്പീഡ് ഓഫ് 63 km/h ടു ക്രോസ് അനദർ ട്രെയിൻ ഓഫ് ലെങ്ത് 100 m റണ്ണിംഗ് അറ്റ് എ സ്പീഡ് ഓഫ് 45 km/h ഇൻ ദ സെയിം ഡിറക്ഷൻ. ഓക്കെ, രണ്ട് ട്രെയിൻ ഉണ്ട്. ഒരെണ്ണത്തിൻ്റെ സ്പീഡ് 150 m രണ്ടാമത്തതിൻ്റെത് 100 m. അതേപോലെ സ്പീഡ് എത്രയൊക്കെയാണ്? ആദ്യത്തെ ആളുടേത് 63 km/h, രണ്ടാമത്തെ ആളുടേത് 45 km/h ആണ്. ഇവരെങ്ങനെയാണ് പോകുന്നത്? സെയിം ഡിറക്ഷനിലാണ് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് ക്രോസ് ചെയ്ത് പോകാനെടുക്കുന്ന സമയം, സമയം എങ്ങനെ കാണാം? ടൈം ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് രണ്ട് ട്രെയിനിൻ്റെ ലെങ്ത് ഡിവൈഡ് ബൈ സ്പീഡ്. എന്ത് സ്പീഡാണ്? റിലേറ്റീവ് സ്പീഡാണ്. അപ്പോൾ ഇവർ ഒരേ ഡിറക്ഷനിലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ എങ്ങനെ റിലേറ്റീവ് സ്പീഡ് വരിക? രണ്ട് സ്പീഡിൻ്റെയും ഡിഫറൻസ് ആയിരിക്കും അതിൻ്റെ റിലേറ്റീവ് സ്പീഡ്. അപ്പോൾ S2 - S1 ചെയ്യുമ്പോൾ 150 + 100 250 m ഡിവൈഡഡ് ബൈ S2 - S1. 63 എന്ന് 45 പോയി കഴിഞ്ഞാൽ എത്ര കിട്ടും? 18 കിട്ടും. 18 എന്താണ്? km/h ആണ്. നമുക്ക് സ്പീഡ് തന്നേക്കുന്നത് km/h, ഡിസ്റ്റൻസും ടൈമും തന്നേക്കുന്നത് മീറ്ററിലും സെക്കൻഡിലുമാണ്. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ km/h മീറ്റർ പെർ സെക്കൻഡ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുക. എങ്ങനെ km/h മീറ്റർ പെർ സെക്കൻഡ് ആക്കുക? km/h മീറ്റർ പെർ സെക്കൻഡ് ആക്കണമെങ്കിൽ ×5/18 ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പോൾ 250 ÷ 18 × 5/18. അപ്പോൾ 18 ഉം 18 ഉം കട്ട് ചെയ്തു. 250 ന് 5 വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 50 seconds. 50 seconds ഏത് ഓപ്ഷൻ? ഓപ്ഷൻ നമ്പർ 2. അടുത്തത്, ഇൻ 5 years ദ സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ ആൻ എമൗണ്ട് ഓഫ് റുപ്പീസ് എക്സ് ഇസ് 2/5 ഓഫ് ദ പ്രിൻസിപ്പൽ, ഫൈൻഡ് ദ ഇൻട്രസ്റ്റ് പെർ ആനം. 5 വർഷത്തേക്ക് എക്സ് റുപ്പീസിൽ വരുന്ന സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ആ പ്രിൻസിപ്പലിൻ്റെ 2/5 ആണ്. അങ്ങനെയാണെങ്കിൽ ഇൻട്രസ്റ്റ് ആണ് കാണേണ്ടത്. അപ്പോൾ ഏത് ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ കാണുക? ഐ ഈസ് ഈക്വൽ ടു PNR/100. ഇതിൽ I ആണ് ഇൻട്രസ്റ്റ്,
പി പ്രിൻസിപ്പൽ ആണ്, എൻ നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്, ആറ് റേറ്റ് ആണ്. നമുക്കിതിൽ റേറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിൽ പറഞ്ഞേക്കുന്നത് എന്താ, ആ എമൗണ്ടിൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ എത്രയായിരുന്നോ അതിൻ്റെ 2/5 ആണ്. അപ്പോൾ പ്രിൻസിപ്പലിൻ്റെ 2/5 കാൽക്കുലേഷൻ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ആരുടെയാണോ 2/5 ആര് ബേസ് ചെയ്തിട്ടാണോ പറയുന്നത്, ഇവിടെ പറയുന്നത് പ്രിൻസിപ്പലിൻ്റെ 2/5. അപ്പോൾ നമ്മൾ ആ ഡിനോമിനേറ്റർ വരുന്ന 5 എന്താക്കണം, ഈ പ്രിൻസിപ്പലാക്കി, അതായത് ആര് ബേസ് ചെയ്തിട്ടാണോ പറഞ്ഞേക്കുന്നത് അയാളെ ആക്കാം. ഇവിടെ പ്രിൻസിപ്പലിൻ്റെ 2/5, അപ്പോൾ പ്രിൻസിപ്പലിനെ ബേസ് ചെയ്താണ് പറയുന്നത്, അതിനെ 5x എക്സ് എന്നിട്ടില്ലാന്ന് വെച്ചാൽ കുഴപ്പമില്ല, 5 യൂണിറ്റ് ആക്കുക. അപ്പോൾ ഇത് 5 യൂണിറ്റ് ആണെങ്കിൽ ഇൻട്രസ്റ്റ് എത്ര വരും, ഇതിൻ്റെ 2/5. അപ്പോൾ ആ 5ഉം 5ഉം കട്ട് ചെയ്തിട്ട് നമുക്ക് 2 എന്ന് ഹോൾ നമ്പർ കിട്ടും. അങ്ങനെ ഫ്രാക്ഷൻ ഒഴിവാക്കി ഹോൾ നമ്പർ കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്, ഇതിനെ 5 ആക്കി എടുത്തത്, 5 × 2/5. അപ്പോൾ 5ഉം 5ഉം കട്ടായിപ്പോയി, 2 എന്ന് വന്നു. ഇനി ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ, നമ്മളിവിടെ 5x 2x എന്നുണ്ട്, ആ എക്സ് ഇട്ട് കഴിഞ്ഞാൽ എന്താ, ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അത് കട്ട് ചെയ്ത് പോകും. അപ്പോൾ അത് ആവശ്യമില്ല, അത് ഇടേണ്ട കാര്യമില്ല. i = i 2 ആണ്, p 5 ആണ്, n 5 ആണ്, റേറ്റ് അറിയില്ല, ഡിവൈഡ് ബൈ 100. ഇവിടെ 25 വരും, 25/100 എന്ന് പറയുന്നത് 4. അപ്പോൾ ആറ് എത്രയായി, 2 × 4 = 8. ഓപ്ഷൻ നമ്പർ 2 8%. അടുത്തത്, ദ ഹൈറ്റ് ഓഫ് അങ്കിത് വാസ് 160 cm ലാസ്റ്റ് ഇയർ, ഇൻ എ ഇയർ ഹിസ് ഹൈറ്റ് ഇൻക്രീസ്ഡ് ബൈ 8%. വാട്ട് ഈസ് ഹിസ് ഹൈറ്റ് നൗ. അങ്കിത്തിൻ്റെ പൊക്കം കഴിഞ്ഞ വർഷം 160 cm ആയി, അത്ര ഉയരമായിരുന്നു അങ്കിത്തിന് ഉണ്ടായത്. ഈ വർഷം 8% ഇൻക്രീസായി. 8% ഇൻക്രീസായി എന്ന് പറയുമ്പോൾ എത്രയാകും, 100 ആയിരുന്നെങ്കിൽ 108 ആയി, 8% ഇൻക്രീസ്. അപ്പോൾ 100 എന്നുള്ളത് 108 ആയി. അപ്പോൾ ഇപ്പോഴത്തെ ഹൈറ്റ് കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, 160 പഴയ ഹൈറ്റ് ഇൻറ്റു കൂടിയ ഹൈറ്റ് ഡിവൈഡ് ബൈ 100. 0യും 0യും കട്ട് ചെയ്തു. ഇത് ഫുൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണോ, വേണ്ട. എന്താണ് 108 എന്ന് പറയുന്നത്, 9ൻ്റെ മൾട്ടിപ്പിളാണ്. അപ്പോൾ 9ൻ്റെ മൾട്ടിപ്പിൾ വരുന്ന ഏതെങ്കിലും ആൻസർ ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഇത് നോക്കുക, ഇങ്ങനെ 9ൻ്റെ മൾട്ടിപ്പിളാണെന്ന് ചെക്ക് ചെയ്യുക, ഡിജിറ്റിൻ്റെ സമ്മ് 9ഓ 9ൻ്റെ മൾട്ടിപ്പിളോ ആയിരിക്കും. ഇവിടെ 12 വരുള്ളൂ, ഇവിടെയാണെങ്കിൽ 10, 18. ഓക്കെ, ഇത് 9ൻ്റെ മൾട്ടിപ്പിളാണ്, ഇത് 11 വരും. പിന്നെ ഇതെന്തായാലും വരില്ല, കാരണം നമുക്ക് ഒരു ഫ്രാക്ഷൻ എന്താ പോയിൻ്റ് വരും, ഡെസിമൽ വരും എന്നറിയാം, കാരണം താഴെ ഒരു 10 ഉണ്ട് ബൈ 10 വരും. അപ്പോൾ ഈ ഓപ്ഷൻ എന്തായാലും വരില്ല. ഇവിടെ 10, 13, അതും എന്തല്ല, 9ൻ്റെ മൾട്ടിപ്പിളല്ല. അപ്പോൾ ആൻസർ ഏതായിരിക്കും, ഓപ്ഷൻ 2 ആണ് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ. ക്ലിയർ അല്ലേ? അടുത്തത്, ബൈ വർക്കിംഗ് 12 hours a day 90 people ക്യാൻ കംപ്ലീറ്റ് എ വർക്ക് ഇൻ 16 days. ഹൗ മച്ച് വർക്ക് വിൽ ബി ലെഫ്റ്റ് ആഫ്റ്റർ 24 days ഇഫ് 70 people വർക്ക് ഫോർ 8 hours per day. ഒരു വർക്ക് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് 90 ആൾക്കാർ 16 ദിവസം 12 മണിക്കൂർ വെച്ചിട്ട് വർക്ക് ചെയ്യും. അങ്ങനെയാണെങ്കിൽ 70 പേർ 24 ദിവസം 8 മണിക്കൂർ വെച്ചിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ എത്ര യൂണിറ്റ് വർക്ക് ബാക്കി വരും, എത്ര ഫ്രാക്ഷൻ, എത്ര ഭാഗം യൂണിറ്റ് വർക്ക് ബാക്കി വരും, ഇതാണ് നോക്കേണ്ടത്. അപ്പോൾ ഇത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ടൈം ആൻഡ് വർക്കിൽ ഉപയോഗിക്കുന്ന ഒരു ചെറിയൊരു ഇക്വേഷൻ ഉണ്ട്, n1 d1 t1 divided by w1 = n2 d2 t2 divided by w2. എന്ന് എത്ര ആൾക്കാരുണ്ട്, നമ്പർ ഓഫ് പീപ്പിൾ, ഡി എത്ര ഡേയ്സ് ഉണ്ട്, ടി എത്ര ടൈമാണ്, ഡബ്ല്യു എന്ന് പറയുന്നതോ വർക്ക്. അതേപോലെ തന്നെ രണ്ടാമത്തെ കേസിൽ, അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ 12 മണിക്കൂർ 90 ആളുകൾ 16 ദിവസം, അപ്പോൾ എത്ര യൂണിറ്റ് വർക്ക് കംപ്ലീറ്റ് ആക്കും, ഫുൾ യൂണിറ്റ്. അപ്പോൾ നമ്മളതിൻ്റെ 1 കൺസിഡർ ചെയ്യുകയാണെങ്കിൽ കംപ്ലീറ്റ് വർക്ക്, 1 യൂണിറ്റ് വർക്കും കംപ്ലീറ്റ് ആക്കും. അതേപോലെ രണ്ടാമത്തെ കേസിൽ 24 ദിവസം 70 പേർ 8 മണിക്കൂർ ഇവിടുത്തത് നമുക്കറിയില്ല, എത്ര യൂണിറ്റ് വർക്കാണ് ചെയ്ത് തീർക്കുന്നത് എന്നറിയില്ല. അപ്പോൾ എക്സ് എന്നിട്ടു, 0യും 0യും കട്ട് ചെയ്തു, 8 വെച്ച് കട്ട് ചെയ്യുമ്പോൾ 2 വന്നു, 12 × 2 = 24 ആണ്, ആ 24 ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്രയായി, എക്സ് എന്ന് പറയുന്നത് 9/7/9 ആയി, അതായത് 9ൽ 7 യൂണിറ്റ് 9ൽ 7 ഭാഗം വർക്ക് അവർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ബാക്കി എത്രയുണ്ട്, 9ൽ 7 കഴിഞ്ഞു, ബാക്കി 2 യൂണിറ്റ് വർക്ക്. അപ്പോൾ റിമൈനിങ് വർക്ക് എന്ന് പറയുന്നത് 2/7, ഓപ്ഷൻ നമ്പർ, സോറി 2/9 ടോട്ടൽ 9, 9ൽ 7 കഴിഞ്ഞു, ബാക്കി
ഒൻപതിൽ രണ്ട്. അപ്പോൾ ഓപ്ഷൻ നമ്പർ ടു, 2/9. അടുത്തത് എക്സ് വൈ ആൻഡ് സെഡ് ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 4 days, 5 days, and 7 days respectively. They get rupees 415 for completing the work. If X and Y, X, Y and Z have worked together to complete the work, what is X share? X ഉം Y ഉം Z ഉം ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് പണിയെടുക്കുകയാണെങ്കിൽ 4 ദിവസം, 5 ദിവസം, 7 ദിവസം ഇങ്ങനെയാണ് കംപ്ലീറ്റ് ആക്കുക. അപ്പോൾ ഇവർക്ക് ഈ വർക്ക് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് 415 രൂപയാണ് കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ ഷെയർ എത്രയാണ്, ഇവരൊന്നിച്ച് വർക്ക് ചെയ്യുമ്പോൾ എക്സിന് കിട്ടുന്ന ഷെയർ എത്രയാണെന്നാണ് വേണ്ടത്. നേരത്തെ ക്വസ്റ്റ്യൻ പോലെ തന്നെ 3 പേരുടെയും സമയം എഴുതുക, 4 ദിവസം, 5 ദിവസം, 7 ദിവസം. എന്നിട്ട് ഇവരുടെ എൽ സി എമ്മിന് ടോട്ടൽ വർക്കായിട്ട് കൺസിഡർ ചെയ്യുക. എൽ സി എം എത്ര വരും? 140 ആണ് എൽ സി എം വരിക. അപ്പോൾ 4 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര ആൻസർ വരിക? 35. 5 വെച്ചിട്ടാണെങ്കിൽ 28. 7 വെച്ചിട്ടാണെങ്കിൽ 20. ഇങ്ങനെയാണ് ഇവരുടെ എഫിഷ്യൻസിയുടെ റേഷ്യോ വരിക. ഇപ്പോൾ പൈസ എങ്ങനെ കൊടുക്കുന്നത്? ഓരോരുത്തരുടെ എഫിഷ്യൻസിക്ക് അനുസരിച്ചല്ലേ പൈസ കൊടുക്കുക. അപ്പോൾ ഈ എഫിഷ്യൻസിയുടെ റേഷ്യോയിലായിരിക്കും ഇവരുടെ പൈസ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ടോട്ടൽ എഫിഷ്യൻസിയുടെ സമം എത്ര വന്നു? 35, 28, 20, 13, 83 ആണ് ടോട്ടൽ ഇവരുടെ എഫിഷ്യൻസി. അപ്പോൾ ഈ എഫിഷ്യൻസിയുടെ റേഷ്യോയിലാണ് പൈസ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 83 ആണ് ടോട്ടൽ വരുന്നത്. 83 എഫിഷ്യൻസിക്ക് 415. അപ്പോൾ ഒന്നിനാണെങ്കിലോ 415/83. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 5 യൂണിറ്റ് എന്നാണ് കിട്ടുക. എക്സിൻ്റെ എഫിഷ്യൻസി എത്രയാ? എക്സിൻ്റെ എഫിഷ്യൻസി 35 ആണ്. അപ്പോൾ എത്ര രൂപ കിട്ടും? 35 × 5 175 രൂപയായിരിക്കും ആർക്ക് കിട്ടുന്നത്? എക്സിന് കിട്ടുന്നത്. ഓപ്ഷൻ നമ്പർ 3. അടുത്തത് ലാർജസ്റ്റ് നമ്പർ ഓഫ് 4 ഡിജിറ്റ് ദാറ്റ് ഇസ് ഡിവിസിബിൾ ബൈ 12, 15, and 18. 12, 15, 18 സംഖ്യകൾ വെച്ചിട്ട് ഹരിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ 4 അക്ക സംഖ്യ ഇത് കാണാൻ വേണ്ടിയിട്ട് അതെന്ത് ചെയ്യണം? 12-ൻ്റെയും 15-ൻ്റെയും 18-ൻ്റെയും എൽ സി എം കാണാം. ഇനി എൽ സി എം കാണുന്നത് 12, 15, 18, 3, 4, 5, 6. ഇനി 2 പുറത്തെടുക്കാമല്ലോ. 2, 5 ൽ 2 എന്ന് പറഞ്ഞിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ 5 അങ്ങനെ തന്നെ എഴുതി 3 എഴുതി. 5 × 2 = 10. 6, 6 × 3 = 18, 18 × 10 എന്ന് പറയുന്നത് 180 ആണ് ഇതിൻ്റെ എൽ സി എം. ഇനി ലാർജസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ അത് ഏതാണെന്ന് എടുക്കുക. ലാർജസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ ഏതാ? 4, 9, 9, 9, 9, 9. 9999 ഏറ്റവും വലിയ 4 അക്ക സംഖ്യ. അതിനെ 180 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക. 180 എത്ര ആണ് വരും? 5 ആണ് വരും. 5 × 180 900 ആണ്. 99 എഗെയിൻ ഒരു 9 പുറത്തേക്ക് എഴുതി, താഴേക്ക് ഇറക്കി എഴുതി, വീണ്ടും 900 വന്നു. 99 ആണ് ലാസ്റ്റ് റിമൈൻഡർ വന്നത്. അപ്പോൾ ഈ 99 ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് എന്താ ചെയ്യണേ? റിമൈൻഡർ വരില്ലായിരുന്നു. അതായത് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആയനെ. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഈ 99 പറയുന്ന 49 ഈ സംഖ്യ ഇല്ലേ 9999 എന്ന് കിട്ടിയ റിമൈൻഡർ മൈനസ് ചെയ്താൽ മതി. 9999 - 99 എത്ര വരും? 9900. ഏതാണ് ഓപ്ഷൻ? 9900 ഓപ്ഷൻ നമ്പർ 3. അടുത്തത് ആവറേജ് ഓഫ് 48, 39, and Y is 40. ഫൈൻഡ് ദ വാല്യൂ ഓഫ് Y. 3 സംഖ്യകൾ 48, 39, and Y ഇവരുടെ ആവറേജ് 40 ആണ്. ഫൈൻഡ് ദ വൈൻ്റെ വാല്യൂ ആണ് കണ്ടത്. അപ്പോൾ ഇത് ഡീവിയേഷൻ വെച്ചൊക്കെ ചെയ്യാം, പക്ഷേ ചെറിയ വാല്യൂസ് ആയതുകൊണ്ട് നമുക്ക് സാധാരണ കൺവെൻഷനിൽ ചെയ്ത് കഴിഞ്ഞാലും കുഴപ്പമില്ല. അപ്പോൾ ആവറേജ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ടോട്ടൽ സം ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ. ഇപ്പോൾ ഈ കേസിൽ 40 ആണ് ആവറേജ്. ടോട്ടൽ സം അതായത് 3 പേരുടെ സം ഡിവൈഡ് ബൈ എത്ര പേരുണ്ട്? 3 പേര്. അപ്പോൾ സം ഈക്വൽ ടു എന്തായി? 40 × 3 = 120. അപ്പോൾ നമ്മളിത് ആഡ് ചെയ്യുമ്പോൾ 48 + 39 + Y = 120 എന്ന് വരണം. അപ്പോൾ വൈ എത്രയാകും? 120 - 39 അല്ലേ? 87 എന്ന് വരും. അപ്പോൾ 120 × 87 പോയി കഴിയുമ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടും? 33. അപ്പോൾ വൈ എത്രയാണ്? വൈ എന്ന് പറയുന്നത് 33 ആണ് വൈൻ്റെ വാല്യൂ. ഓക്കെ ആണല്ലോ. അടുത്തത് ടു ബൈ എ കാർ സഹിൽ ബോറോഡ് സം എമൗണ്ട് അറ്റ് 10% സിമ്പിൾ ഇൻട്രസ്റ്റ്. ഹി ഹാസ് പെയ്ഡ് സം ലോൺ എമൗണ്ട് ബട്ട് റുപ്പീസ് 181,500 ഈസ് ഡ്യൂ
വിച്ച് ഹി ഹാസ് ടു പേ ഇൻ 3 ഇയേഴ്സ്, വാട്ട് വിൽ ബി ദ ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റ് ഇൻ റുപ്പീസ്? സഹിൽ ഒരു കാറ് മേടിക്കാൻ സമയത്ത് കുറച്ച് പൈസ കൊടുത്തു, പക്ഷേ ബാക്കി 181,500 രൂപ 10 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് കണക്കിൽ 3 വർഷത്തെ ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ്സ് ആയിട്ടാണ് കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഓരോ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെയും വാല്യൂ എത്രയാണ്? അപ്പോൾ നമ്മൾ ഇതേ ക്വസ്റ്റ്യൻ പേപ്പറിൽ സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഇൻസ്റ്റാൾമെൻറ്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കണ്ടതാണ്. എങ്ങനെയായിരുന്നു? 100 എന്ന് സ്റ്റാർട്ട് ചെയ്യാം, എന്നിട്ട് ആ 8% എത്രയാണോ അത്രയും ആഡ് ചെയ്ത് പോവാം. അപ്പോൾ 100 110, 120, ഇങ്ങനെ എത്ര തവണ ആഡ് ചെയ്യണം, എത്ര വർഷമുണ്ടോ അത്രയും തവണ നമുക്കിത് വരണം. 3 വർഷമുണ്ട്, 100 കൂട്ടിയിട്ട് 3 വന്നു. ഇത് ആഡ് ചെയ്യുക, 330 എന്നായി. 330 എന്തായിട്ട് ഇക്വേറ്റ് ചെയ്യണം? നമുക്ക് എത്രയാണ് അടയ്ക്കേണ്ടത് അല്ലെങ്കിൽ ആ ഡെറ്റ് എത്രയാണ് അതായിട്ട് ഇക്വേറ്റ് ചെയ്യുക. 330 ആണ് 181,500. അങ്ങനെയാണെങ്കിൽ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് ഇതേ ഡിവൈഡ് ബൈ 330. ഇൻസ്റ്റാൾമെൻറ്റ് കാണാൻ വേണ്ടി എന്ത് ചെയ്യുക? ഇതേ ഇൻറ്റു 100. ഈ 100 ഈ എന്താണ് തന്നിരിക്കുന്ന വാല്യൂവിൽ 2 0 സെപ്പറേറ്റ് ആയിട്ട് 100 എന്ന് എഴുതിയുള്ളൂ. 33 × 10, 0 പോയി, 3 കട്ട് ചെയ്താൽ 11, ഇവിടെയെങ്കിൽ 605, 11 വച്ചിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 55 വരും. 55 കൂടെ 30, ഏതോ ഓപ്ഷൻ, ഓപ്ഷൻ നമ്പർ 1. ഓക്കെ ആണല്ലോ, അപ്പോൾ ഒരേ രീതിയിൽ 2 കിട്ടി. അടുത്തത്, എ വെഹിക്കിൾ ട്രാവൽസ് 200 meters ഇൻ 5 seconds ആൻഡ് ദെൻ അനദർ 250 meters ഇൻ 5 seconds, വാട്ട് ഈസ് ഇറ്റ്സ് ആവറേജ് സ്പീഡ്? ഒരു വാഹനം ആദ്യത്തെ 200 meters 5 seconds, പിന്നത്തെ 250 meters അടുത്ത 5 seconds. അങ്ങനെയാണെങ്കിൽ ആവറേജ് സ്പീഡ് ഉണ്ടാകും മതി. ആവറേജ് സ്പീഡ് എങ്ങനെയാണ്? ആവറേജ് സ്പീഡ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. ഇതിൽ നമുക്ക് എല്ലാം ഡയറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്? 200 + 250, 450 ഡിവൈഡഡ് ബൈ ടൈമും അങ്ങനെ തന്നെ തന്നിട്ടുണ്ട്. 5 seconds, വീണ്ടും 5 seconds, ടോട്ടൽ 10 seconds ബൈ 10, അത്രയായി 45 meters per second, ഓപ്ഷൻ നമ്പർ 4. ഓക്കെ ആണല്ലോ. After giving 2 successive discounts of 30% and 40% on the marked price, an article is sold for ₹420. Find the marked price of the article. 2 successive discounts ഉണ്ട്, 30%ൻ്റെതും 40%ൻ്റെതും. എന്നിട്ട് ഇത് വിൽക്കുന്നത് 420 ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടുള്ള സെല്ലിംഗ് പ്രൈസ് 420. അങ്ങനെയാണെങ്കിൽ മാർക്ക്ഡ് പ്രൈസ് കാണാം. ഒന്നുകിൽ നമ്മൾ 30-40 ഇക്വലൻറ്റ് പെർസെൻറ്റേജ്, ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് അതെങ്ങനെ കാണുന്നത്? a + b - ab/100 ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അപ്പോൾ നമുക്ക് ടോട്ടൽ ഡിസ്കൗണ്ട് കിട്ടും. ആ രീതിയിൽ ചെയ്യാം, അല്ലെങ്കിൽ റേഷ്യോ മെത്തേഡ് ചെയ്യാം. റേഷ്യോ മെത്തേഡ് ചെയ്യുകയാണെങ്കിൽ 30%നെ 40%നെ ഫ്രാക്ഷനാക്കി മാറ്റാം. അപ്പോൾ ആദ്യത്തത് 3/10 എന്നും രണ്ടാമത്തത് 4/10 എന്നും കിട്ടും. അതെങ്ങനെയാണ്? 30% എന്ന് പറഞ്ഞാൽ 100 × 30, അപ്പോൾ 0 കട്ട് ചെയ്തിട്ട് 3/10 ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഡിനോമിനേറ്ററിൽ വരുന്നത് എപ്പോഴും എന്തായിരിക്കും? മാർക്ക്ഡ് പ്രൈസ് ആയിരിക്കും. അപ്പോൾ ആദ്യത്തെ കേസിൽ ഡിനോമിനേറ്റർ 10, മാർക്ക് പ്രൈസ് 10. ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ സെല്ലിംഗ് പ്രൈസ് എങ്ങനെ വരിക? എപ്പോഴും മാർക്ക് പ്രൈസിനേക്കാളും കുറച്ചിട്ടായിരിക്കും സെല്ലിംഗ് പ്രൈസ് വരിക, അതുകൊണ്ടാണല്ലോ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എത്ര കുറയ്ക്കണം ഈ ഡിനോമിനേറ്ററിൽ നിന്ന്? ന്യൂമറേറ്റർ എത്രയാണോ അത്രയും കുറയ്ക്കുക. അപ്പോൾ നമുക്ക് 7 വന്നു, 10 3 പോയി കഴിഞ്ഞാൽ 7. അതേപോലെ തന്നെ രണ്ടാമത്തെ കേസിൽ ഡിനോമിനേറ്റർ 10, 4 ന്യൂമറേറ്റർ കുറച്ച് കഴിഞ്ഞപ്പോൾ 6. അപ്പോൾ 100 = 42, സെല്ലിംഗ് പ്രൈസ് 42, മാർക്ക് പ്രൈസ് 100. നമുക്ക് തന്നേക്കുന്ന സെല്ലിംഗ് പ്രൈസ് 420, നമുക്ക് 42 തന്നിരിക്കുന്നത് 420. അപ്പോൾ ഒരു യൂണിറ്റ് എത്രയായി? 10. നമുക്ക് കാണേണ്ടത് മാർക്ക് പ്രൈസ്. അപ്പോൾ 100 × 10 100 യൂണിറ്റ് എത്രയാണ്? 1000. പെട്ടെന്ന് കിട്ടിയില്ലേ? 42 യൂണിറ്റാണ് 420, ഒരു യൂണിറ്റ് 10, 100 യൂണിറ്റ് 1000. ഓപ്ഷൻ നമ്പർ 2. അടുത്തത്, ഇൻ ആൻ ഇലക്ഷൻ ബിറ്റ്വീൻ 2 candidates, 1 candidate got 60% ഓഫ് ദ വാലിഡ് വോട്ട്. ഇഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് വോട്ട് പോൾഡ് വെയർ 8850 ആൻഡ് 10% ഓഫ് ദ വോട്ടേഴ്സ് വോട്ട്സ് വെയർ ഇൻവാലിഡ്, ദെൻ ഫൈൻഡ് ദ നമ്പർ ഓഫ് വാലിഡ് വോട്ട് ദാറ്റ് ദ അതർ കാൻഡിഡേറ്റ് ഗോട്ട്. ഇലക്ഷനിലെ ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ നേരത്തെ ഒരു ഇലക്ഷനിലെ ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു, അത് ഇതും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇതിലെങ്ങനെയാണ്? കാൻഡിഡേറ്റിന് വാലിഡ് വോട്ടിൻ്റെ 60% തന്നെയാണ് കിട്ടുന്നത്.
ടോട്ടൽ വോട്ട് തന്നേക്കുന്നത് 8850 ആണ്. പക്ഷേ അതിൽ 10% വോട്ട് എന്തല്ല, വാലിഡ് അല്ല, ഇൻവാലിഡ് ആണ്. പക്ഷെ വാലിഡിൻ്റെ 60% ആണ് ഇയാൾക്ക് കിട്ടിയേക്കുന്നത്, ആദ്യത്തെ ആൾക്ക് കിട്ടിയേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മറ്റേ ആൾക്ക് കിട്ടിയേക്കുന്ന എന്താണ് വോട്ടിൻ്റെ എണ്ണമാണ് കണ്ടത്. അപ്പോൾ ടോട്ടൽ നമ്മൾ വാലിഡ് വോട്ട് 100 എടുത്തു കഴിഞ്ഞാൽ ഇയാൾക്ക് 60 കിട്ടി, മറ്റേക്ക് അപ്പോൾ എത്രയായിരിക്കും കിട്ടുന്നത്, 40 ആയിരിക്കും കിട്ടുക. പക്ഷെ ഇതെന്തിൻ്റെയാണ്, വാലിഡ് വോട്ടിൻ്റെതാ. നമുക്ക് തന്നേക്കുന്ന ടോട്ടൽ വാലിഡും ഇൻവാലിഡും കൂട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ 10% ഇൻവാലിഡാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 8850 10% കണ്ടിട്ട് അത് ഇതിൽ നിന്ന് കുറയ്ക്കുക, അപ്പോൾ കിട്ടുന്നതായിരിക്കും വാലിഡ് വോട്ട്. ആ വാലിഡ് വോട്ടിൻ്റെ 60-40 ആണ് ഇവർക്ക് രണ്ടിടക്കും കൂടിയായിട്ട് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ 10% കണ്ട് രണ്ടാമത് കുറച്ച് അങ്ങനെ രണ്ട് സ്റ്റെപ്പ് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി, 9/10 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതെങ്ങനെയാണ്, 10%ൻ്റെ ഫ്രാക്ഷൻ ആക്കുമ്പോൾ 1/10 എന്നല്ലേ വരിക. അപ്പോൾ ഏതെങ്കിലും സംഖ്യയുടെ 10% കുറച്ചിട്ടുള്ള വാല്യൂ എന്ന് പറയുമ്പോൾ ആ സംഖ്യനെ എന്ത് ചെയ്യണം, ഡിനോമിനേറ്റർ അങ്ങനെ തന്നെ എഴുതാം. ന്യൂമറേറ്റർ കുറച്ചിട്ടെന്ന് പറയുമ്പോൾ 10-1 9 ചെയ്യുക, അപ്പോൾ 9×10 ചെയ്താൽ മതി. അതേസമയം 10% കൂട്ടിയെന്നാണെങ്കിൽ 11/10 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ചെയ്യുമ്പോൾ നമുക്ക് 885×9 ഇതാണെന്ത്, ടോട്ടൽ വാലിഡ് വോട്ട്. ഇതിൻ്റെ 40% ആണ് രണ്ടാമത്തെ ആൾ കിട്ടിയേക്കുന്നത്. 4/10 9 മൾട്ടിപ്പിൾ നോക്കിയാൽ മതിയായിരുന്നു, പക്ഷേ ഇവിടെ എല്ലാം 9 മൾട്ടിപ്പിളാണ്. കാരണം എല്ലാ നമ്പേഴ്സും സെയിം തന്നെയല്ലേ, ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട് എന്നേ ഉള്ളൂ. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, കട്ട് ചെയ്യാം. (1)77×9 ഇപ്പോൾ 63, ലാസ്റ്റ് 3 വരും, 3×2=6. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എന്ത് തന്നെയാണ്, രണ്ടെണ്ണത്തിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 6 തന്നെയാണ്. അപ്പോൾ അതും ചെയ്തിട്ട് കാര്യമില്ല, കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും. 177×18 56. ഓപ്ഷൻ നമ്പർ 3 ക്ലിയർ ആയല്ലോ. ഇവിടെ നമുക്ക് മൾട്ടിപ്പിൾ എടുത്തിട്ടും കാര്യം ഉണ്ടായില്ല, യൂണിറ്റ് ഡിജിറ്റ് നോക്കിയിട്ടും കാര്യം ഉണ്ടായില്ല, കാരണം ഒരേ ഡിജിറ്റ് വരുന്ന രണ്ട് ഓപ്ഷൻ ഉണ്ടായിരുന്നു. കംപ്ലീറ്റ് ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് ആൻസർ 3186 വോട്ടാണ് രണ്ടാമത്തെ ആൾ കിട്ടിയത്. അടുത്തത്, എ ബുക്ക് ഈസ് സോൾഡ് അറ്റ് എ ഡിസ്കൗണ്ട് ഓഫ് 32% ആൻഡ് ആൻ അഡീഷണൽ ഡിസ്കൗണ്ട് ഓഫ് 25% ഈസ് അലോഡ് ഓൺ ദ ക്യാഷ് പേയ്മെൻറ്റ്. ഇഫ് രമേഷ് പർച്ചേസ് ദ ബോയ് ബുക്ക് ബൈ പേയിങ് റുപ്പീസ് 2250 ഇൻ ക്യാഷ്, ഫൈൻഡ് ദ മാർക്ക് പ്രൈസ് ഓഫ് ദ ബുക്ക്. ഒരു ബുക്ക് ഡിസ്കൗണ്ടിലാണ് വിൽക്കുന്നത്, 32% കൂടാണ്ട് എന്തും കൂടി കൊടുക്കുന്നുണ്ട്, 25% അഡീഷണൽ ഡിസ്കൗണ്ടും കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2550 രൂപയാണ് കൊടുത്തത്, അതായത് സെല്ലിംഗ് പ്രൈസ് ആണ് 2550, മാർക്ക് പ്രൈസ് ആണ് കാണേണ്ടത്. അപ്പോൾ ഇതേപോലത്തെ ക്വസ്റ്റ്യൻ രണ്ട് ഡിസ്കൗണ്ടിൻ്റെ തന്നെയായിട്ട് ഇതേ ഷിഫ്റ്റിൽ നമ്മളിപ്പോൾ തൊട്ട് മുന്നേ ചെയ്തുള്ളൂ. അപ്പോൾ അതിൽ നമ്മളെങ്ങനെയാണ് മാർക്ക് പ്രൈസിൻ്റെ സെല്ലിംഗ് പ്രൈസിൻ്റെ റേഷ്യോ എടുത്തത്, തന്നിരിക്കുന്ന ഫ്രാക്ഷന് സോറി പെർസെൻറ്റേജിന് ഫ്രാക്ഷൻ ആക്കി എഴുതി. അപ്പോൾ 32 ഫ്രാക്ഷൻ ആക്കുമ്പോൾ നമുക്ക് 4 വെച്ചിട്ട് കട്ട് ചെയ്താൽ എന്തുവരും, 8/25 എന്ന് വരും. അപ്പോൾ എന്താ പറഞ്ഞത്, ഡിനോമിനേറ്ററിൻ്റെ മാർക്ക് പ്രൈസ് ആയിട്ട് എടുക്കാം, 25 എന്ന് എടുത്തു. സെല്ലിംഗ് പ്രൈസ് ഡിനോമിനേറ്ററിൽ നിന്ന് ന്യൂമറേറ്റർ കുറയ്ക്കുക, 25 എട്ട് പോയി കഴിഞ്ഞാൽ 17. അതേപോലെ 25% ആണെങ്കിൽ 1/4 ആണ്, 4 ഡിനോമിനേറ്റർ അതിവിടെ എഴുതി, 4-1 3 ആയി, ചെയ്തപ്പോൾ 151 എന്ന് വന്നു. എത്രയാണ് സെല്ലിംഗ് പ്രൈസ് ആണ് നിൽക്കുന്നത്, അതായത് 51 യൂണിറ്റാണ് 2550. ഇത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 50 ആണ്, 51×5 അല്ലേ 255, അപ്പോൾ ഒരു യൂണിറ്റ് 50 ആയി. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് എത്ര വരും, 50×100 5000. ഓപ്ഷൻ നമ്പർ 3 ക്ലിയർ അല്ലേ. അടുത്തത്, ഇൻ എ കമ്പനി ദ ടോട്ടൽ കസ്റ്റമർ കോൾസ് ഓൺ മൺഡേ വെനസ്ഡേ ആൻഡ് ഫ്രൈഡേ ആർ 15,500 ആൻഡ് ദ ടോട്ടൽ കോൾസ് ഓൺ ട്യൂസ്ഡേ ആൻഡ് തേഴ്സ്ഡേ ആർ 12,500. ദ ആവറേജ് കോൾസ് ഓൺ സാറ്റർഡേ ആൻഡ് സൺഡേ ആർ 7,000. വാട്ട് ആർ ദ ആവറേജ് കോൾസ് പെർ ഡേ ഇൻ എ വീക്ക്. ഒരു കമ്പനിയിൽ മൺഡേ വെനസ്ഡേ ഫ്രൈഡേ ഈ 3 ദിവസം കൊണ്ട് വിളിക്കുന്ന ആളുകളുടെ ടോട്ടൽ നമ്പറാണ്, ആവറേജ് അല്ല, ടോട്ടൽ നമ്പറാണ് എത്ര, 15,500. അതേപോലെ ട്യൂസ്ഡേയും തേഴ്സ്ഡേയും രണ്ട് ദിവസത്തെയാണ്
ടോട്ടൽ 12,500. സൺഡേയും സാറ്റർഡേ എത്രയാണ്? ആ 7,000 ആണ്. 7,000 എന്താണ്? ആവറേജ് ആണ്. അപ്പോൾ ആവറേജ് 7,000 ആണെങ്കിൽ, രണ്ട് പേരുടെ ആവറേജ് 7,000 ആണെങ്കിൽ സം എത്ര വരും? സം വരുന്നത് 7,000 ഇൻറ്റു 2 14,000 ആയിരിക്കും. ഇതിൻ്റെ ആവറേജ് ഫുൾ കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഇതെല്ലാം കൂടി ആഡ് ചെയ്യുക, ടോട്ടൽ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക. ടോട്ടൽ എത്ര വരും? ഒരാഴ്ചയിൽ 7 ഡേയ്സാണ്. പിന്നെ ഇതിൽ ഒറ്റ ഡേയ്സും ഓവർലാപ്പ് ഒന്നും ചെയ്ത് വരുന്നില്ല. അപ്പോൾ ഡയറക്റ്റ്ലി നമുക്ക് എന്ത് ചെയ്താൽ മതി? 7 വെച്ചിട്ട് ഡിവൈഡ് ചെയ്താൽ മതി. നമുക്ക് 42,000 എന്ന് കിട്ടും. 42,000 ബൈ 7 അല്ലേ? 7 എന്ന് പറയുമ്പോൾ 6,000. ഓപ്ഷൻ നമ്പർ 4. ക്ലിയർ അല്ലേ? ഇഫ് എ ഷോപ്പ് കീപ്പർ സോൾഡ് 1/3 ഓഫ് ഹിസ് ഗുഡ്സ് അറ്റ് എ ലോസ് ഓഫ് 20%, ദെൻ അറ്റ് വാട്ട് ഗെയിൻ പെർസെൻറ്റേജ് ഷുഡ് ദ റിമൈൻഡർ ബി സോൾഡ് ടു ഗെയിൻ 25% ഓൺ ദ ഹോൾ ട്രാൻസാക്ഷൻ? ഒരു ഷോപ്പ് കീപ്പർ അദ്ദേഹത്തിൻ്റെ ഗുഡ്സിൻ്റെ 1/3 20% നഷ്ടത്തിലാണ് വിറ്റത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് ടോട്ടൽ ആ ട്രാൻസാക്ഷനിൽ 25% ലാഭം വേണം. ബാക്കിയുള്ള സാധനം എത്ര പെർസെൻറ്റേജിന് വിറ്റാലാണ് 25% ലാഭം കിട്ടുക? ഇതാണ് ചെയ്യേണ്ടത്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഏറ്റവും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത് അലിഗേഷൻ മെത്തേഡ് കൂടിയാണ്. അപ്പോൾ അലിഗേഷനിൽ എങ്ങനെയാണ് വരിക? ഇപ്പോൾ ഈ കേസിൽ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഇവിടെ നമുക്ക് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് എഴുതി. അപ്പോൾ ആദ്യത്തെ സെറ്റിൻ്റെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് നമ്മൾ ഈ സൈഡിൽ എഴുതി. അപ്പോൾ അത് അടുത്ത സൈഡിൽ എന്തെന്നെ എഴുതണം? മറ്റേ ബാക്കിയുള്ള സാധനങ്ങളുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ്. നടുക്ക് എന്തായിരിക്കും വരുന്നത്? നടുക്ക് വരുന്നത് ഫുൾ ആ ഒരു ട്രാൻസാക്ഷനിൽ വരുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ്. ഇത് ആദ്യത്തെ പാർട്ടിലത്, ഇത് രണ്ടാമത്തെ പാർട്ടിലത്, ഇത് ഫുൾ വരുന്നതിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ്. ഇനി നമ്മളിത് രണ്ടും മൈനസ് ചെയ്തെന്ന് വെച്ചോ, ഇതിൽ നിന്ന് നടുക്കത്തത് മൈനസ് ചെയ്തപ്പോൾ നമുക്ക് ഇവിടെ ഒരു വാല്യൂ കിട്ടും. ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു വാല്യൂ കിട്ടും. അപ്പോൾ ഈ കിട്ടുന്നത് എന്തായിരിക്കും? ആ ക്വാണ്ടിറ്റിയുടെ റേഷ്യോ ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ ഇങ്ങനെയാണ് അലിഗേഷൻ വരാം. നമ്മൾ ഇവിടെ ഇവിടെ എടുക്കുന്ന വാല്യൂ ഏത് സാധനമാണോ, അപ്പോൾ ആവറേജ് എടുക്കുകയാണെങ്കിൽ ഇവിടെ ആവറേജ് ആണെങ്കിൽ ഇവിടെ ആവറേജ്, നടുക്കും ആവറേജ്. ഇനി ഇവിടെ നമ്മൾ പ്രൈസ് ആണ് എടുക്കുന്നതെങ്കിൽ ഇവിടെ പ്രൈസ്, ഇവിടെ പ്രൈസ്, ഇവിടെ പ്രൈസ്. മനസ്സിലായല്ലോ? സ്പീഡോ ഡിസ്റ്റൻസ് എന്തെടുത്തു കഴിഞ്ഞാലും ഇവിടെ രണ്ടിടത്തും എടുക്കുന്ന സാധനം തന്നെയായിരിക്കണം നടുക്കും വരിക. അപ്പോൾ നമുക്ക് ആ രീതിയിൽ ഇവിടെ എഴുതി വെക്കുകയാണെങ്കിൽ, ആദ്യത്തെ കേസിൽ എത്രയാണ്? ലോസ് ആണ്. അപ്പോൾ നമ്മൾ -20% എന്ന് ഇടുക. അടുത്ത കേസിലത് ലോസ് പ്രോഫിറ്റ് ആണ്, അതെത്ര നമുക്കറിയില്ല. എക്സ് പെർസെൻറ്റേജ് എന്ന് എടുത്തു. ഫുള്ള് ട്രാൻസാക്ഷനിൽ ഇദ്ദേഹത്തിന് എത്ര വേണമെന്ന് ആഗ്രഹിക്കുന്നത്? 25% വേണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ 25 എന്ന് കൊടുത്തു. ഇനി എന്ത് ചെയ്യണം? നമുക്കിവിടെ റേഷ്യോ വേണം അല്ലേ? അപ്പോൾ ടോട്ടൽ 1/3 എന്നാണ് പറഞ്ഞേക്ക്, സോറി, വൺ തേർഡ് എന്ന് പറഞ്ഞേക്കുന്നുണ്ട്. ടോട്ടൽ നമുക്ക് 3 ആണെന്ന് എഴുതാം. 1/3 എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ 3 എന്ന് എടുത്തേക്കുന്നത്. ഇവിടെ റേഷ്യോ ആണ് വന്നത് അല്ലേ? അപ്പോൾ റേഷ്യോ വരുമ്പോൾ നമുക്ക് അതിൻ്റെ ആക്ച്വൽ വാല്യൂ വേണമെന്നില്ല, റേഷ്യോ ആയിട്ട് ഏതെങ്കിലും വാല്യൂസ് എടുത്താൽ മതി. ടോട്ടൽ 3 ആണെങ്കിൽ അതിൻ്റെ 1/3 ആണ് ഈ പറയുന്ന 20% നഷ്ടത്തിൽ വിറ്റേക്കുന്നത്. അപ്പോൾ 3×1/3 എന്ന് പറയുമ്പോൾ എത്രയാ? 3×1/3 1 ആയി. റിമൈനിങ് എത്രയുണ്ട്? 2 ഉണ്ട്. ഇനി നമ്മൾ എന്താ പറഞ്ഞത്? ഇത് രണ്ട് മൈനസ് ചെയ്യുക, ഇത് രണ്ട് മൈനസ് ചെയ്യുക. അപ്പോൾ ഇവിടെ എക്സ് ആയതുകൊണ്ട് മൈനസ് ചെയ്യാൻ നമുക്ക് വാല്യൂ അറിയില്ല. ഇത് രണ്ട് മൈനസ് ചെയ്യുമ്പോൾ എത്ര വരും? 25 − -20. അപ്പോൾ എത്രയാണ്? 45 ആണ്. അപ്പോൾ 2 പകരം, അതായത് 2 വാല്യൂ ഇവിടെ എത്ര വരേണ്ടിയിരുന്നത്? 45 ആണ് വരേണ്ടിയിരുന്നത്. ഇവിടെ 1 ആണ്. അപ്പോൾ 2 45 ആണെങ്കിൽ 1 എത്ര വരും? 22.5 ആണ് ഇവിടെ വരാം, ഇവിടെ വരിക. 22.5 എഴുതി. അപ്പോൾ ഇനി നോക്കുക, ഈ 25 എന്ന് പറയുന്നത് ആക്ച്വലി ഈ സംഭവത്തിൻ്റെ മൊത്തത്തിലുള്ള ആവറേജാണ്. അപ്പോൾ ഈ -20 എക്സ് പെർസെൻറ്റേജിൻ്റെയും നടുക്കുള്ള വാല്യൂ ആണ് ആര്? 25 നടുക്കുള്ള വാല്യൂ ആയിരിക്കും. നമ്മൾ കറക്റ്റായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഈ കിട്ടുന്നതിൻ്റെ ആവറേജ് ആണ്. അപ്പോൾ ഈ ഇവിടെ കൊടുത്തേക്കുന്ന വാല്യൂൻ്റെ, ഇവിടെ കൊടുത്തേക്കുന്ന വാല്യൂൻ്റെ ഇടയ്ക്കുള്ള വാല്യൂ ആയിരിക്കും 25. അപ്പോൾ ഇവിടെ -20 ആണെങ്കിൽ ഇവിടെ എത്ര വരണം? 25. ഇവിടെ -20 25നേക്കാളും കുറഞ്ഞൊരു വാല്യൂ ആണ്. അപ്പോൾ ഇവിടെ എത്ര വരണം? 25നേക്കാളും കൂടിയ വാല്യൂ വരണം. എത്ര കൂടണം? നമ്മൾ ഇവിടെ കണ്ടു വച്ചേക്കുന്ന വാല്യൂ കൂടണം. അപ്പോൾ 25 + 22.5 എന്ന് പറയുന്നത് 47.5%. ഇനി ഇതിങ്ങനെ ഓർത്തിരിക്കുന്നതിന് പറ്റുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക? ഇങ്ങോട്ടൊക്കെ നോക്കുക. -20 + 25 സംഖ്യ കൂടി. അപ്പോൾ 25 എന്ന് ഈ എക്സിലേക്കും കൂടണം. എത്ര കൂടണം? ഈ ഇവിടെ എഴുതി വെച്ചേക്കുന്ന വാല്യൂ കൂടണം. മനസ്സിലായോ? അലിഗേഷൻ രീതിയിലാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്തത്.
അടുത്തത് എ പേഴ്സൺ കംപ്ലീറ്റ്സ് 80 കിലോമീറ്റർ ഓഫ് എ ജേണി അറ്റ് 10 കിലോമീറ്റർ പെർ അവർ ആൻഡ് ദ റിമൈനിങ് 70 കിലോമീറ്റർ ഇൻ 7 hours ഹിസ് ആവറേജ് സ്പീഡ് ഫോർ ദ ഹോൾ ജേണി ഈസ് ഒരാൾ ആദ്യത്തെ 80 കിലോമീറ്റർ 10 കിലോമീറ്റർ പെർ അവറിലും റിമൈനിങ് 70 കിലോമീറ്റർ 7 മണിക്കൂറിലുമാണ് കംപ്ലീറ്റ് ആക്കിയത്. അങ്ങനെയാണെങ്കിൽ ആവറേജ് സ്പീഡ് കാണാനാണ്. ആവറേജ് സ്പീഡ് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ ചെയ്തതാണ്. എങ്ങനെയാണ് ആവറേജ് സ്പീഡ് കാണുക? ടോട്ടൽ ഡിസ്റ്റൻസ് കാണുക ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം. ടോട്ടൽ ഡിസ്റ്റൻസ് നമുക്ക് കാണാമല്ലോ എത്രയാണ്, 80 + 70 ഡിവൈഡഡ് ബൈ സമയം. രണ്ടാമത്തെ കേസിലെ സമയം നമുക്ക് നേരെ തന്നിട്ടുണ്ട്, 7 hours. ആദ്യത്തെ കേസിലെ സമയം തന്നിട്ടില്ല, പക്ഷെ എന്തൊക്കെ തന്നിട്ടുണ്ട്, ഡിസ്റ്റൻസും സ്പീഡും തന്നിട്ടുണ്ട്. അപ്പോൾ സമയം എന്താണ്, ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. 80 / 10 എത്രയാ, 8. ചെയ്യുമ്പോൾ 150 / 15 എത്ര വന്നു, 10 കിലോമീറ്റർ പെർ അവർ. ഓപ്ഷൻ നമ്പർ 1 ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ. ഇപ്പോൾ നമ്മൾ ഇത്രയാണ് സെക്കൻഡ് ഡേയിലെ ഫസ്റ്റ് ഷിഫ്റ്റിലെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചെയ്തത് മെട്രിക്കുലേഷൻ ലെവൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.